ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മുസ്തഫ ടീ പാണക്കാട് മക്കാ. വളരെ ടേസ്റ്റിയായ രീതിയിൽ എങ്ങനെ ബട്ടർ ഫിഷ് ഉണ്ടാക്കാം അതൊന്ന് കണ്ടു നോക്കൂ. ഞാനിവിടെ 3 അയിലപ്പാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് അതിന് പേര് എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ മലബാറുകാർ ഇതിനെ അയിലപ്പാര എന്ന് വിളിക്കാറുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ലപോലെ മുള്ളുണ്ടായിരിക്കുന്നതാണ്. ആ മുള്ള് ശ്രദ്ധയോടെ നീക്കം ചെയ്യേണ്ടതാണ്. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഇതൊരു ഫ്രൈ പാനിലിട്ട് വേവിച്ചെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ടിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി മസാലകൾ തയ്യാറാക്കുവാൻ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 10 അണ്ടിപ്പരിപ്പ് എന്നിവ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള കട്ട് ചെയ്ത് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറാവുന്നതുവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി, അണ്ടിപ്പരിപ്പ്, വെളുത്തുള്ളി എന്നിവയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ലപോലെ വേവിക്കണം. പറ്റുമെങ്കിൽ അടച്ച് വെച്ച് വേവിക്കുക, അല്ലെങ്കിൽ തുറന്ന് വെച്ചു വേവിക്കുക. തക്കാളിയും ഉള്ളിയും നല്ലപോലെ വെന്തതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. ഇനി ഒരു പാനെടുത്ത് അതിലേക്ക് ഒരു ബട്ടറിൻ്റെ കഷ്ണം ചേർത്ത് കൊടുത്ത് ചൂടാക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരച്ച് വച്ചിട്ടുള്ള തക്കാളി മസാല, ഇതിലേക്ക് തക്കാളി, ഉള്ളി എന്നിവയുടെ മസാലകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ മസാല കൂട്ടിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മത്സ്യം ചേർത്ത് കൊടുക്കുക. മസാലകൾ നല്ലപോലെ മിക്സ് ചെയ്യുക. മസാല മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിക്കുക. അപ്പോൾ ബട്ടർ ഫിഷ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഏതൊരു മത്സ്യവും
ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.